അധ്യയൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് പോവുകയാണ്. 31-ന് ആരംഭിക്കുന്ന മോഡൽ പരീക്ഷയുടെ പരീക്ഷാ ഹാൾ വീട്ടിൽ തന്നെയാണ് എങ്കിലും തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വിദ്യാർത്ഥികൾ തുടങ്ങിക്കഴിഞ്ഞു. പല വിദ്യാർത്ഥികളും ഇപ്പോഴും ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഒന്നും മനസ്സിലാകുന്നില്ല, വന്നെയല്ലേ ബാക്കി രണ്ടും മൂന്നും ഒക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്ന് തന്നെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ബാക്കി എന്ത് പഠിക്കണമെന്നറിയില്ല. എങ്കിലും വിദ്യാർത്ഥികൾ എല്ലാ പാഠഭാഗങ്ങളും ഒന്ന് ഓടിച്ചു നോക്കുക. രക്ഷകർത്താക്കളുടെ സമ്മർദ്ദം വളരെ വലുതാണ്, പഠിക്കടാ പഠിക്കടാ എന്ന് പറയുന്നുണ്ട്. പല വിദ്യാർത്ഥികളും ഇപ്പോഴും 24 മണിക്കൂറും മലയാളം മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ ആ വിദ്യാർത്ഥികളോടെല്ലാം കുറച്ച് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, ഇതുവരെ തമാശയായിരുന്നു, വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. നമുക്കറിയാം വിദ്യാർത്ഥികൾ, നിങ്ങൾ ഇത് 5 മാസം മുമ്പ് നടക്കേണ്ട പരീക്ഷയാണ്, മാർച്ച് മാസത്തിൽ നടക്കേണ്ട പരീക്ഷയാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലേക്ക് നീട്ടിയിരിക്കുന്നത്. മുഴുവനും ഓൺലൈനായിട്ട് മാത്രമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. പല സ്കൂളുകളിലും പൂർണ്ണമായിട്ടും ഫോക്കസ് ഏരിയ പോലും പഠിപ്പിച്ച് തീർത്തിട്ടില്ല എന്ന് അധ്യാപകർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഗവൺമെന്റ് അതൊന്നും കാണാതെ പരീക്ഷ നടത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുവാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം പെടാൻ പോകുന്ന ഒരുപാട് പണികൾ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലും പരീക്ഷ കഴിഞ്ഞും കാത്തിരിപ്പുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ കാണുന്നത് പരീക്ഷാ ഹാളിൽ വെച്ചാണ്, അല്ലെങ്കിൽ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ സൗഹൃദം പങ്കുവയ്ക്കുവാനും പരിചയപ്പെടാനും ഒക്കെയാണ് പരമാവധി വിദ്യാർത്ഥികൾ ശ്രമിക്കുവാൻ വേണ്ടി പോകുന്നത്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. അത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയേക്കാം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികളുമായിട്ടും പരസ്പരം അടുത്ത് ഇടപഴകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പരസ്പരം അറിയാത്തത് കൊണ്ട് തന്നെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഒന്നോ രണ്ടോ വൺവേടൊക്കെ ചോദിക്കാൻ പോലും വിദ്യാർത്ഥികൾക്ക് നാണമാകുന്ന ഒരു സാഹചര്യം. കാരണം എല്ലാ വിദ്യാർത്ഥികളും തന്നെ പരസ്പരം പരിചയപ്പെട്ട് വരുമ്പോഴേക്കും ഏകദേശം എനിക്ക് തോന്നുന്നു 6 വിഷയങ്ങളുടെ പരീക്ഷകൾ അവസാനിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ കോപ്പി അടിക്കുക എന്നുള്ളൊരു സാഹചര്യമൊക്കെ വളരെ പരിതാപകരമായിരിക്കും നമ്മുടെ പരീക്ഷാ ഹാളിൽ. അതുകൊണ്ട് തന്നെ കോപ്പി അടിച്ചുകൊണ്ട് പരീക്ഷ എഴുതാം എന്നുള്ള ആ ഒരു വിചാരത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ ആ സ്വപ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. കാരണം ഏതൊക്കെ കൂട്ടുകാരാണ്, അവരെവിടെയൊക്കെ വരുന്നവരാണ്, ഏത് കാറ്റഗറിയിലുള്ളവരാണ് എന്നൊന്നും നമ്മൾക്കറിയില്ല. പല സ്കൂളുകളിൽ നിന്ന് വന്ന് അഡ്മിഷൻ കിട്ടി ഓൺലൈനായിട്ട് ക്ലാസ്സുകളിൽ ഇരുന്ന് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മ മാത്രമാണ് നമുക്ക് പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുവാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളെ നമ്മൾക്കറിയില്ല, സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. നേരത്തെ മോഡൽ പരീക്ഷ കഴിയുമ്പോഴേക്കും അറിയാമായിരുന്നു നമ്മളുടെ അടുത്ത് ആരാണ് ഇരിക്കുന്നത്, തൊട്ടപ്പുറത്ത് ആരാണ്, ഫ്രണ്ടിൽ ആരാണ്, ബാക്കിൽ ആരാണ്. അതുകൊണ്ട് തന്നെ ആ 1-ാമത്തെ ചാപ്റ്റർ നീ പഠിയട, 2-ാമത്തെ ചാപ്റ്റർ ഞാൻ പഠിക്കാം, 3-ാമത്തെ ചാപ്റ്റർ നീ വെട്ടിക്കോ, 4-ാമത്തെ ചാപ്റ്റർ ഞാൻ എഴുതിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അറേഞ്ച്മെന്റിലൊക്കെയാണ് പല വിദ്യാർത്ഥികളും പരീക്ഷാണിലേക്കൊക്കെ പോയിരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ഒന്നും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. 2-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, വിദ്യാർത്ഥികൾ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നം, നിങ്ങൾക്ക് ഇടവേളകളില്ല എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പൊതുപരീക്ഷയ്ക്ക് ഒരു ഗ്യാപ്പ് പോലും നൽകാതെ ആകെ ശനി ഞായർ മാത്രമാണ്, ബാക്കി വർക്കിംഗ് ഡേയിലുള്ള മുഴുവൻ ദിവസങ്ങളിലും പരീക്ഷ നടത്തുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്ലസ് വൺ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നേരിടുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അടക്കമുള്ള വിഷയങ്ങൾ സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ വലിയ പ്രശ്നം തന്നെയാണ്. ഒരു പല വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്ന പ്രശ്നം, കെമിസ്ട്രി ബുദ്ധിമുട്ടാണ് എങ്കിൽ ആ നിരാശയിൽ ആ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഇരിക്കും. ആ ഒരു ദിവസം അവരുടെ പോക്കാണ്. ആ വിദ്യാർത്ഥികൾ, അയ്യോ ഞാനത് എഴുതാൻ പറ്റിയില്ലല്ലോ, ഇത് എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ ടെൻഷൻ അടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ പല പരീക്ഷകൾക്കും നേരത്തെയൊക്കെ നമുക്ക് ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി ഒരു ദിവസത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ ഒരു ഗ്യാപ്പ് ഇല്ല. വന്നാൽ ഉടനെ തന്നെ ഡ്രസ്സ് മാറി കുളിച്ച് ഫ്രഷായിട്ട് അടുത്ത വിഷയത്തിലേക്ക് പഠിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു ആ ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഓരോ ദിവസത്തിന്റെയും ഇടവേളകളിലായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ തന്നെ പാഠഭാഗങ്ങൾ മലയാളം മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അത് മാറ്റിവെച്ചുകൊണ്ട് ബാക്കിയുള്ള വിഷയങ്ങൾ കൂടി പഠിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഇംപ്രൂവ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. ഇത്തവണ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകില്ല. നമുക്ക് നേരത്തെ ഏതെങ്കിലും ഒരു 3 വിഷയം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാമായിരുന്നു, ബാക്കി 3 വിഷയം ഇംപ്രൂവ്മെന്റ് പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു മിക്കവാറും കഴിഞ്ഞ വർഷം വരെ വിദ്യാർത്ഥികൾ ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ ഇത്തവണ അതിനുള്ള ഒരു ചാൻസ് വിദ്യാർത്ഥികൾക്ക് ഇല്ല എന്നുള്ളത് കൂടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പോൾ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പോലും ഇല്ലാതെയാണ് നിങ്ങൾ പൊതുപരീക്ഷ നേരിടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വാട്ടർലൂ തന്നെയാണ് ഇത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഒരു പിടിവള്ളി എന്ന് മാത്രമേ ഇതിനെ പറയാൻ വേണ്ടി കഴിയൂ. മോഡൽ പരീക്ഷ പോലും നമുക്ക് ഒരു പരീക്ഷണം ഒന്നുമല്ല, മോഡൽ പരീക്ഷ വെറും പ്രഹസനം മാത്രമാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പല വിദ്യാർത്ഥികളും, ഞാൻ സംസാരിച്ച ഭൂരിഭാഗം വിദ്യാർത്ഥികളും, സാർ പ്രശ്നമൊന്നുമില്ല, മോഡൽ കുഴപ്പമൊന്നുമില്ല, പുസ്തകമൊക്കെ എടുത്തിരിപ്പുണ്ട്, ആരെ കാണിക്കാൻ, ആരും ചോദിക്കാൻ പറയാൻ ആരും ഇല്ല, സാർ പേടിക്കാനൊന്നുമില്ല, ഞാൻ എൻ്റെ റൂമിനകത്ത് പരീക്ഷ എഴുതി ഞങ്ങൾ കൊടുത്തോളാം, ആ ഒരു വെറും ലാഘവത്തോടുകൂടിയാണ് മോഡൽ പരീക്ഷയെ കാണുന്നത്. വെറും പ്രഹസനം മാത്രമാണ് മോഡൽ പരീക്ഷ. അതുകൊണ്ട് മോഡൽ പരീക്ഷ ഞാൻ തകർത്ത് വെച്ച് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് പബ്ലിക് പരീക്ഷ ഞാൻ പൊളിക്കുമെന്നുള്ള ആ ഒരു ലാഘവത്തോടുകൂടി വിദ്യാർത്ഥികൾ ഇരിപ്പുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിപ്പിക്കുവാനല്ല, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക.
അതുകൊണ്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. ഇതൊക്കെയാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളി. പരസ്പരം അറിയാത്ത കൂട്ടുകാരോട് എങ്ങനെയാണ് സംശയങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ഒരു മടി ഉണ്ടാകും, അത് നിങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും. രണ്ടാമത്തത് ഈ ഇടവേളകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നേരത്തെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഇടവേളകൾ ആ ബാക്കിയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ പിറ്റാനത്തെ വിഷയമൊക്കെ നമുക്ക് പഠിച്ച് എടുക്കുവാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷേ ഒരു ഇടവേളയും ഇല്ലാതെയാണ് പരീക്ഷ നടത്തുവാൻ വേണ്ടി പോകുന്നത്. അതിലേറ്റവും വലിയ തിരിച്ചടി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സാഹചര്യം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ സാമൂഹ്യ സ്ഥിതി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് കിട്ടുന്ന സമയം പരമാവധി പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.